വാട്ട് ഈസ് നെറ്റ്വർക്കിംഗ്? പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടർ, മനുഷ്യർ അഥവാ സാധനങ്ങളുടെ ശൃംഖലയാണ് നെറ്റ്വർക്ക്. പരസ്പര വിനിമയം നടത്താൻ കഴിയുന്ന കമ്പ്യൂട്ടറുകളെ കുറിച്ച് പറയുമ്പോഴാണ് നെറ്റ്വർക്ക് എന്ന പദം കൂടുതൽ ഉപയോഗിക്കുന്നത്. നെറ്റ്വർക്കിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്നതിനെയാണ് നെറ്റ്വർക്കിംഗ് എന്നും പറയുന്നത്. വിവരങ്ങൾ കൈമാറുന്നതിന് വേണ്ടി രണ്ടോ അതിൽ കൂടുതലോ കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്. ലാൻ അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ചെറിയ ദൂരങ്ങളിലുള്ള നെറ്റ്വർക്ക് ഉപകരണങ്ങളെ ലാൻ ബന്ധിപ്പിക്കുന്നു. നെറ്റ്വർക്ക് ചെയ്തിട്ടുള്ള ബിൽഡിങ്ങുകൾ, സ്കൂൾ, വീടുകൾ എന്നിവിടങ്ങളിലാണ് ലാൻ പൊതുവെ ഉപയോഗിക്കാറ്. ചിലപ്പോൾ ഒരു കെട്ടിടത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ ലാനുകൾ ഉണ്ടാവും. അടുത്തടുത്തുള്ള കെട്ടിടങ്ങളെയും ലാൻ ബന്ധിപ്പിക്കുന്നു. ഒരു വ്യക്തിയോ ഒരു സ്ഥാപനമോ ആണ് ലാനുകളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും ഉണ്ടാവുക. വാൻ അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക്, താരതമ്യേന കുറച്ചുകൂടി വലിയ സ്ഥലത്തേക്ക് നീളുന്നതാണ് വാനിന്റെ പ്രവർത്തനം. ഭൂമിയിലെ ഏറ്റവും വലിയ വാൻ ആണ് ഇന്റർനെറ്റ്. പ്രാദേശികമായി ചിതറിക്കിടക്കുന്ന ലാനുകളുടെ കൂട്ടമാണ് വാൻ. റൂട്ടർ എന്ന നെറ്റ്വർക്ക് ഡിവൈസ് ആണ് വാനിലേക്ക് ലാനുകളെ ബന്ധിപ്പിക്കുന്നത്. ലാനുകളിൽ നിന്നും വ്യത്യസ്തമായ പല ആളുകളുടെയോ സംഘടനകളുടെയോ കീഴിലാവും വാനുകളുടെ ഉടമസ്ഥാവകാശം. വയർലെസ് നെറ്റ്വർക്ക്, കേബിളുകളുമായി ബന്ധിപ്പിക്കപ്പെടാത്ത ഏതുതരം കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയും വയർലെസ് നെറ്റ്വർക്ക് എന്ന് വിളിക്കാം. വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും ചിലവേറിയ വയറിംഗ് പ്രക്രിയകളെ ഒഴിവാക്കാൻ ഇത്തരം രീതികൾ ഉപയോഗിക്കുന്നു. റേഡിയോ വേവ്സ് എന്ന ട്രാൻസ്മിഷൻ സിസ്റ്റം ആണ് വയർലെസ് ടെലികമ്യൂണിക്കേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ബെനിഫിറ്റ്സ് ഓഫ് നെറ്റ്വർക്കിംഗ്: പ്രിന്റർ, സ്കാനർ, കോപ്പിയർ, ഇന്റർനെറ്റ് തുടങ്ങിയ റിസോഴ്സുകൾ പരസ്പരം ഷെയർ ചെയ്യാൻ സാധിക്കുന്നു. കമ്പ്യൂട്ടറിന്റെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കാനും അതിവേഗം ഫയലുകൾ കൈമാറാനും സാധിക്കുന്നു. ഇന്റർനെറ്റ് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന കോടിക്കണക്കിന് കമ്പ്യൂട്ടറുകളുടെ വലിയ കൂട്ടമാണ് ഇന്റർനെറ്റ് അഥവാ നെറ്റ്. ഫോൺ ലൈൻസ്, ഫൈബർ ഓപ്റ്റിക്കൽ ലൈൻസ്, കോയാക്സിയൽ കേബിൾ തുടങ്ങിയവയുടെ സഹായത്തോടെയാണ് ഈ കമ്പ്യൂട്ടറുകൾ ബന്ധിപ്പിക്കുന്നത്. ലോഗ് ഓൺ ചെയ്യുമ്പോൾ ലോകമെമ്പാടുമുള്ള കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകളുമായി ആക്സസ് ചെയ്യപ്പെടുകയാണ് തുടക്കത്തിൽ അർപ്പാനെറ്റ് എന്നറിയപ്പെടുന്ന നെറ്റ്. 1969 ഗവൺമെന്റിന്റെ അഡ്വാൻസ് പ്രൊജക്ട് ഏജൻസിയാണ് കണ്ടെത്തിയത്. ഇമെയിൽ സംവിധാനം തുടങ്ങി അനവധി നിരവധി പ്രവർത്തനങ്ങൾ ഇന്ന് ഏതൊരു വ്യക്തിക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ ഇന്റർനെറ്റ് സഹായിക്കുന്നു. HTML വെബിൽ ഉപയോഗിക്കുന്ന ഒരു ഡോക്യുമെന്റ് ഫോർമാറ്റ് ആണിത്. HTML എന്ന് കോഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ടാഗ്സ് നിറച്ചിട്ടുള്ള ടെക്സ്റ്റ് ആണ് വെബ് പേജസ് ഉണ്ടാക്കുന്നത്. വെബിലെ മറ്റു ഡോക്യുമെന്റിലെ പേജ് ലേഔട്ട്, ഫോണ്ട്, ഹൈപ്പർ ടെക്സ്റ്റ് ലിങ്ക്സ് എന്നിവയെ ടാഗ്സ് ഡിഫൈൻ ചെയ്യുന്നു. ഓരോ ലിങ്കും വെബ് പേജിന്റെ URL അടങ്ങിയിരിക്കുന്നു. HTML 2.0 എന്ന വേർഷനെ എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് ആണ് ഡിഫൈൻ ചെയ്തത്. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് HTML കൂടുതൽ മികവുറ്റ വേർഷനുകളിൽ ഉപഭോക്താക്കളിലേക്ക് വരുന്നു. ബ്ലോഗ്സ്, വെബ്ലോഗ് എന്ന പേരിലും ബ്ലോഗുകൾ അറിയപ്പെടുന്നു. ഇതൊരു പേഴ്സണൽ ഓൺലൈൻ ഡയറി അഥവാ ജേർണൽ ആണ്. ഇതുവഴി ആർക്ക് വേണമെങ്കിലും തൻ്റെ ആശയങ്ങളും ചിന്തകളും മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. വീഡിയോ, പിക്ചറുകൾ, മ്യൂസിക് എന്നിവയും ഒരു ബ്ലോഗിലേക്ക് ചേർക്കാവുന്നതാണ്. ഇൻസേർട്ട് ചെയ്ത പ്രവർത്തനത്തെ ഒരാൾക്ക് കമൻറ്റ് ചെയ്യാനും അത് പിന്നീട് ഒരു ഉടമസ്ഥന് വായിക്കാനും സാധിക്കുന്നു. കമ്പ്യൂട്ടറിനെ പറ്റി ആധികാരികമായി അറിയാത്ത വ്യക്തിക്കും ബ്ലോഗർ ആവാം. ബ്ലോഗ് നിർമ്മിക്കുന്നവരാണ് ബ്ലോഗേഴ്സ്. എന്തും എഴുതാനും അതേക്കുറിച്ച് അഭിപ്രായം പ്രകടിപ്പിക്കാനുമുള്ള അവസരവും സ്വാതന്ത്ര്യവും ഒരു ബ്ലോഗ് അനുവദിക്കുന്നു. സെർച്ച് എഞ്ചിൻ ഡോക്യുമെന്റുകൾ തിരയുകയും തുടർന്ന് പ്രത്യേകം കീവേഡുകൾ ഉള്ള ഒരു ലിസ്റ്റ് ഉപഭോക്താവിന് നൽകുകയും ചെയ്യുന്ന പ്രോഗ്രാം ആണ് സെർച്ച് എഞ്ചിൻ. ഗൂഗിൾ, ഓൾട്ടവിസ്റ്റ, ബിംഗ് തുടങ്ങിയവയാണ് WWW ഉപഭോക്താവിനെ സെർച്ച് ചെയ്യാൻ സഹായിക്കുന്ന സെർച്ച് എഞ്ചിൻസ്. ഇമെയിൽസ്, ഇലക്ട്രോണിക് മെയിൽ എന്നതിന്റെ ചുരുക്കരൂപമാണ് ഇമെയിൽസ്. വാർത്താവിനിമയ ശൃംഖലകളിലൂടെ സന്ദേശങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് ഇമെയിലിംഗ്. കീബോർഡ് വഴി കയറ്റിയ നോട്ടുകളോ കമ്പ്യൂട്ടറിൽ നിന്നുള്ള അറ്റാച്ച്മെൻറ്റുകളോ ആവാം ഇത്തരം സന്ദേശങ്ങൾ. എവിടേക്ക് വേണമെങ്കിലും അതിവേഗത്തിൽ സന്ദേശം അയക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഇമെയിൽ. ഉപഭോക്താവിൻ്റെ ആവശ്യാനുസരണമാണ് ഇമെയിൽ അഡ്രസ് ഉണ്ടാക്കുന്നത്. ചാറ്റ്, കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ രണ്ട് വ്യക്തികൾ ഓൺലൈനായി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതാണ് ചാറ്റ്. കീബോർഡ് വഴി ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കുന്നത് വഴിയും ചാറ്റിംഗ് നടത്താം. വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ ഭാഗമോ ആണ് ചാറ്റുമായി പ്രവർത്തിക്കുക. ഇന്നത്തെ യുവത്വങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന വിനിമയത്തിൻ്റെ മൂർത്തിമത്വ ഭാവമാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ്. ജോലി സ്ഥലങ്ങളിലും യൂണിവേഴ്സിറ്റി, കോളേജുകൾ എന്നിവിടങ്ങളിലും ഉണ്ടാവുന്ന ചെറു കൂട്ടായ്മകളായി സോഷ്യൽ നെറ്റ്വർക്കുകളെ ഡിഫൈൻ ചെയ്യാൻ കഴിയും. നാനാത്വത്തിൽ ഏകത്വം കണ്ടെത്താൻ സഹായിക്കുന്നവയാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗിൻ്റെ ഏറ്റവും വലിയ ഗുണം. നെറ്റ് ബാങ്കിംഗ്, ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിംഗ് എന്നും ഇവ അറിയപ്പെടുന്നു.
ബാങ്ക് ട്രാൻസാക്ഷനുകൾ ഇന്റർനെറ്റ് വഴി നടത്താൻ സഹായിക്കുന്ന പ്രവർത്തനമാണ് നെറ്റ് ബാങ്കിംഗ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ കാണാനും ബാങ്ക് അക്കൗണ്ട് സ്റ്റാറ്റസ് ഓൺലൈനായി കാണാനും ഇവ സഹായിക്കുന്നു. കൃത്യമായ സെക്യൂരിറ്റി ഇല്ലാതെ ഇത്തരം ട്രാൻസാക്ഷനുകൾ നടത്തിയാൽ വൈറസ്, സ്കാംസ് എന്നീ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഓൺലൈൻ ഷോപ്പിംഗ്. ഇന്റർനെറ്റ് വഴി സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങിക്കുന്ന രീതിയാണ് ഓൺലൈൻ ഷോപ്പിംഗ്. ഇന്ന് നല്ല പ്രചാരത്തിലുള്ള ഒരു സേവനമാണിത്. ഹാക്കിംഗ്. ഉടമസ്ഥന്റെ അഥവാ നിർമ്മാതാവിന്റെ ആവശ്യങ്ങൾക്ക് അതീതമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി കമ്പ്യൂട്ടർ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും മോഡിഫൈ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഹാക്കിംഗ്. കമ്പ്യൂട്ടർ ഹാക്കിംഗ് ചെയ്യുന്നവരാണ് ഹാക്കേഴ്സ്. യൂസർ നെയിം, പാസ്വേഡ്സ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എന്നിവ അനധികൃതമായി കണ്ടെത്തുന്ന പ്രവർത്തനമാണ് ഫിഷിംഗ്. ഇമെയിൽ വഴി അഥവാ ഇൻസ്റ്റന്റ് മെസ്സേജ് വഴി ഉപഭോക്താവ് തെറ്റായ വെബ്സൈറ്റിലേക്ക് പാസ്വേഡ് നൽകി പോകുന്നതിലൂടെയാണ് ഫിഷിംഗ് നടത്തുന്നത്.